പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ വളരെ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം. എന്നാൽ ഹരീഷ് പേരടിക്ക് ആടുജീവിതത്തെക്കുറിച്ചും അതിൻ്റെ നോവലിനെക്കുറിച്ചും പറയാനുള്ളത് ചെറിയ ഒരു പരാതിയാണ്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന ടാഗ് ലൈൻ സിനിമകൾക്ക് നൽകുന്ന മൈലേജ് ചെറുതല്ല. ആടുജീവിതം സിനിമയായപ്പോൾ സിനിമയ്ക്ക് കാരണക്കാരനായ നജീബും വാർത്താ ചാനലുകളിലും ഇൻ്റർവ്യൂകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു. ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകളിൽ തൻ്റെ ജീവിതത്തിൽ നടക്കാത്ത ചില സംഭവങ്ങളും ആടുജീവിതം എന്ന നോവലിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് നജീബ് വെളിപ്പെടുത്തി. മരുഭൂമിയിൽ വെച്ച് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും പോച്ചക്കാരി നൽകിയ ഒരുപിടി സുഖമെല്ലാം ബെന്യാമിൻ്റെ സ്വന്തം ഇമാജിനേഷനായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ബെന്യാമിനും ഇത് സത്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഒരു കഥ അല്ലെങ്കിൽ ഒരു നടന്ന സംഭവം ഒരു നോവലാക്കി മാറ്റുമ്പോൾ അല്പം പൊടിപ്പും തൊങ്ങലും ചേർക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അത് കഥയുടെ ആസ്വാദനത്തിനും വളരെയധികം ഉപകാരം ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുകയാണ് ഹരീഷ് പേരടി. സത്യമാണെന്ന് വിശ്വസിച്ച് വായിച്ച പുസ്തകങ്ങളും ആസ്വദിച്ച കഥകളുമെല്ലാം ഇതുപോലെ 30% മാത്രം സത്യവും ബാക്കിയെല്ലാം എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് എന്നറിയുന്നതിൽ വളരെയധികം ലജ്ജിക്കുന്നു എന്നാണ് ഹരീഷ് പേരടി പറഞ്ഞത്. ആടുജീവിതമെന്ന് എഴുതി വച്ച കഥയിൽ നിന്നും അല്പസ്വല്പം വ്യത്യാസങ്ങളോടെയാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥ മാത്രമല്ല സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തിരിക്കുന്ന ആ കഷ്ടപ്പാടും വളരെയധികം കയ്യടി നേടുന്ന ഒന്നാണ്. എന്തു തന്നെയാണെങ്കിലും ഹരീഷ് പേരടിയുടെ ഈ ഒരു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.